നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പള്ളിശ്ശേരി മുതൽ തായംകുളങ്ങര വരെയുള്ള PWD ചാലുകൾ വൃത്തിയാക്കിയില്ല. കാലവർഷം എത്തുമ്പോൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ പ്രദേശങ്ങൾ. കേരളത്തിൽ ഇനി മഴക്കാലം. കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടന്ന അവധിക്കാല യോഗ ക്യാമ്പ് സമാപിച്ചു. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം കരുവന്നൂർ പുഴയിലേക്ക് ചാടിയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പളിശ്ശേരി കണിമംഗലം വടക്കൻ വീട്ടിൽ ലാസറിന്റെ മകൻ 63 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കാലവർഷം എത്തുമ്പോൾ ചേർപ്പ് നിവാസികൾ ഭീതിയിലാണ്. മഴക്കാല ശുചീകരണത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അറിയിപ്പ് കിട്ടിയിട്ടും PWD ഓഫീസ് അനങ്ങിയിട്ടില്ല. ചേർപ്പ് പഞ്ചായത്തിലെ പെരുമ്പളിശ്ശേരി മുതൽ തായംകുളങ്ങര വരെയുള്ള PWD ചാലുകൾ വൃത്തിയാക്കാത്തതുമൂലം കനത്ത വെള്ളക്കെട്ടിനാണ് സാധ്യത. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി PWD ചാലുകൾ മുൻകാലങ്ങളിൽ വൃത്തിയാക്കാറുണ്ട്. ഈക്കുറി മഴക്കാല മുന്നൊരുക്കങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ അധികാരികൾ പതിപ്പിച്ചില്ല എന്നും ഇതുമൂലം പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയുണ്ടെന്നും 2 വാർഡ് മെമ്പർ EV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മണ്ണുകളും പശി കവറുകളൊക്കെ നിറഞ്ഞോളാകെ റോഡിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. ചാല് എന്നൊരു സംഗതി ഇവിടെ ഇല്ല. ഞങ്ങൾ എല്ലാ വർഷവും പല സമയങ്ങളിലും ഞങ്ങളത് അവരോട് പരാതി പറയുകയും അതോടൊപ്പം തന്നെ നിവേദനം കൊടുക്കുകയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ട് പോലും ഓരോ വർഷം അവരെ ഓർമ്മിപ്പിക്കണം. അങ്ങനത്തെ ജനങ്ങളോട് എത്രയും പെട്ടെന്ന് ഈ ചാലുകൾ വൃത്തിയാക്കി വെള്ളം റോട്ടികളെ പോവാതിരിക്കാനുള്ള മാർഗം ഒരു പ്രത്യേകം ചെയ്യേണ്ടതുണ്ട്. ചോദിച്ചാൽ ഫണ്ടില്ല, അതില്ല, ഇതില്ല എന്നൊരു മാർഗങ്ങളൊക്കെ പറയും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ജനങ്ങളുടെ പണമാണ് എന്തു തന്നെയായാലും. അപ്പോൾ അതിനുള്ള നടപടി PWD ഏകി അടക്കമുള്ള ആൾക്കാർ അതിന് മുൻകൈ എടുത്തുകൊണ്ട് നമ്മളുടെ ഈ ചാലുകൾ PWD ചാലുകൾ വൃത്തിയാക്കി അതിന് വേണ്ട നടപടി കൈക്കൊള്ളുന്നതാണ് വാർഡ് പറയാൻ എനിക്ക് പറയാൻ. മഴ കനത്താൽ റോഡ് ഏത് ചാലേതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാകും. ഇത് വാർഡിലെ പല പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ടിനും കാരണമാകും. ഇനിയും PWD ചാലുകൾ വൃത്തിയാക്കിയില്ലെങ്കിൽ പ്രദേശവാസികൾ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും. അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നും പ്രദേശവാസിയായ സുരേഷ് MM പറഞ്ഞു. ക്ലീൻ ചെയ്യുന്നില്ല. മഴ പെയ്ത ഫുള്ളായിട്ട് റോഡ് നിറഞ്ഞ് കംപ്ലീറ്റ് വെള്ള റോട്ടിലാണ് പോകുന്നത്. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നിറച്ച് കുളം പോലെയാണ്. അതുപോലെയാണ് ധാരാളം വണ്ടികളും കുട്ടികളും സ്കൂളിൽ തൊട്ടടുത്താണ്. അന്ന് പുതിയ MLA ഫണ്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ ഒരു സ്കീമിലാണ് റൈറ്റ് സൈഡിൽ ചാലുണ്ടാക്കി, ലെഫ്റ്റ് സൈഡ് ചാലില്ല. അപ്പോൾ ആ വെള്ള റോഡ് കൂടെ വരുന്നത് റോഡ് ദാ റോഡ് മുഴുവൻ. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പ്. കണ്ണൂർ ജില്ല വരെ കാലവർഷം എത്തിയതായാണ് പ്രഖ്യാപനം. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും വ്യാഴാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ വ്യാപകമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് കേരളത്തിൽ എത്തിച്ചേർന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത്. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. വ്യാപകമായ ഇടിമിന്നലും കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ട്. മഴ ശക്തിപ്പെടുന്നതിനാൽ സാഹചര്യങ്ങൾ വിലയിരുത്തി മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ എത്തി എന്നുറപ്പാക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കുന്ന ദേശീയപാത, സംസ്ഥാനപാത, മറ്റ് റോഡുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ യാത്രക്കാർക്ക് കാണുന്ന തരത്തിലുണ്ടെന്ന് ഉറപ്പാക്കണം. റോഡുകളിൽ കുഴികളോ മറ്റ് അപകട സാധ്യതകളുള്ള ഇടങ്ങൾ അടിയന്തരമായി അപകട സാധ്യത ലഘൂകരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കാലവർഷക്കാറ്റുകൾക്കൊപ്പം തെക്കൻ തമിഴ്നാട് തീരത്തുള്ള ചക്രവാത ചുഴിയും മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ചെറിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസത്തിനാണ് സംസ്ഥാനത്ത് സാധ്യത. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും പ്രതീക്ഷിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. കടലിൽ പോകുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്കും നിയന്ത്രണമുണ്ട്. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണു. ആശുപത്രിയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വടക്കുവശത്തായി തൃശൂർ റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പുടോലിപ്പറമ്പിൽ കോംപ്ലക്സിലേക്കാണ് ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണത്. ഈ കെട്ടിടത്തിനും ഇതുമൂലം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്.
അതിർത്തിയിലായി ആശുപത്രി വളപ്പിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ അപകടങ്ങൾക്ക് കാരണമായി പറയുന്നു. മരം ഏതു നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലാണുള്ളത്. സമീപത്തെ കെട്ടിടത്തെക്കാൾ ഉയരത്തിലാണ് ആശുപത്രി വളപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനാൽ തന്നെ മരം വീണാൽ വലിയ അപകടം കെട്ടിടത്തിനും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും സംഭവിക്കുമെന്ന് കെട്ടിടത്തിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു. നിരവധി തവണ മുൻപും വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു. പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല. ഈ മതിൽ പണിയുമ്പോഴേക്കും മുമ്പേ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതാ, ഈ മതിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള മതിൽ പെടുന്നത് കൊണ്ടാണ് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഇടിക്കാൻ യാതൊരു ധൈര്യവും ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഈ ബിൽഡിങ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം. അങ്ങനത്തെ അവസ്ഥയായി ഇപ്പോൾ കംപ്ലീറ്റ് മതിലിൻ്റെ വെയിറ്റ് ഇതുമല ഈ ബിൽഡിംഗ് ഇവിടെ ചാരിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എത്ര പേര് ഇതിൽ ചാവുമെന്ന് പറയാൻ പറ്റില്ല. ഈ ബിൽഡിങ്ങിൻ്റെ കണ്ടീഷൻ അതാണ്. ആശുപത്രി വളപ്പിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഈ മരവും ഉൾപ്പെടുത്തിയിരുന്നതായും എന്നാൽ അനുമതി ലഭിച്ചില്ലെന്നും അതിനാലാണ് ഈ മരത്തിന്റെ കൊമ്പും ചില്ലുകളും മാത്രം മുറിച്ചതെന്നും അപകടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ മഴ മാറിയാൽ മരം മുറിച്ചു മാറ്റുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് അറിയിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയി ഉയർത്തിയതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേനൽ അവധി യോഗ ക്യാമ്പ് നടത്തിയതിന്റെ സമാപനവും യോഗ ലഘുലേഖ വിതരണവും ഔഷധ സസ്യ വിതരണവും സംഘടിപ്പിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പണം ചെലവാക്കിയതുകൊണ്ട് പദ്ധതി രൂപീകരിച്ചതുകൊണ്ട് അത് വിജയത്തിലെത്തില്ല. പക്ഷേ അത് വിജയത്തിലെത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഭരത ഡോക്ടറെ പോലെ, സുനന്ദ ഡോക്ടറെ പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ ആയുർവേദ സ്റ്റാഫിനെ, ആശുപത്രിയിലെ സ്റ്റാഫിനെ പോലെയുള്ള ആളുകൾ ഇതേപോലെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് ഇങ്ങനെയുള്ള പദ്ധതികൾ വിജയിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവുക. അപ്പം അതിന് വളരെ 100% ആത്മാർത്ഥതയോടുകൂടിയാണ് സുനന്ദ ഡോക്ടർ അടക്കം നേതൃത്വത്തിൽ ഭരത ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പ്രവർത്തിച്ചത്. അതിന് ആദ്യമായി തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ അവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. ഇനി അടുത്ത കാര്യമുള്ളത്, ഇത് കുട്ടികളിലേക്ക് എത്തി. ഈ ഒരു കുടുംബത്തിലെ ഏറ്റവും പെട്ടെന്ന് ചെന്ന് കയറാൻ പറ്റുന്ന വാതിലാണ് കുട്ടികൾ. കുട്ടികളിലൂടെ ഈ യോഗ ആ കുടുംബാംഗങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും എത്തണം. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. യോഗയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാരതം ലോകത്തിന് കൊടുത്ത സംഭാവനയാണ് യോഗാസനം. നമുക്കറിയാം കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് യോഗാദിനം, അന്താരാഷ്ട്ര യോഗാദിനം June 21 ആചരിക്കുന്നു. അപ്പം നമ്മൾ പുറത്തേക്ക് കൊടുത്ത സംഭാവനയാണ് യോഗാസനം, പക്ഷെ അത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ആളുകളിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ആളുകളുടെ അഹോരാത്രമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മുടെ ഈ സെന്റർ ഇത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് മാറുവാനായിട്ട് സാധിച്ചത്. അതിനുശേഷം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ ഡിസ്പെൻസറിയിൽ നടത്തണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് തുടക്കം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യോഗ ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെറിയ ചില പരിപാടികൾ ആരംഭിച്ചു. ഒരു വെക്കേഷൻ വന്നു. വെക്കേഷൻ കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു സന്തോഷം കൊടുക്കുന്നതിന് വേണ്ടി, അവരെയൊക്കെ നല്ല ഒരു ആനന്ദ ലഹരിയിൽ ആഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തണം എന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗയുടെ ക്ലാസ് ആരംഭിച്ചത്. നേരത്തെ വെറുതെ പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ധാരാളം കുട്ടികൾ വരുന്നു, നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നു. വെറുതെയുടെ കണ്ണീർ തന്നെ നമുക്കറിയാം ഇത് എത്രത്തോളം കുട്ടികളിൽ ആഴത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ ഈ പ്രവർത്തനം എത്രത്തോളം മഹത്തരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കാം, കുട്ടികളോട് ചോദിച്ചാൽ തന്നെ കുട്ടികൾ പറയാനുണ്ട് സാധ്യതയുണ്ടാവാം. അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റോട് കൂടിയുള്ള ഒരു ഇൻസ്ട്രക്ടറെ കിട്ടി എന്നുള്ളതും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ്. ഈ യോഗ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു കുട്ടികളുടെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിലേക്ക് പോവുക. പഞ്ചായത്ത് അംഗം ഇന്ദിര ജയകുമാർ, മെഡിക്കൽ ഓഫീസർ സുനന്ദ വി, ഫാർമസിസ്റ്റ് ദീപ സുധീഷ് എന്നിവർ സംസാരിച്ചു. ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് റിപ്പീറ്റ് ചെയ്യാം, പുറകിലേക്ക്.
കരുവന്നൂർ പുഴയിലേക്ക് ചാടിയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേർപ്പ് പടിഞ്ഞാറ് പെരുമ്പിളിശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കണിമംഗലം വടക്കൻ വീട്ടിൽ ലാസറിന്റെ മകൻ 63 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന ആളാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 എട്ടുമന ഇല്ലിക്കൽ റെഗുലേറ്ററിൽ നിന്നുമാണ് ഇദ്ദേഹം ചാടിയത്. കാട്ടൂർ നന്ദി ഭാഗത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. റെഗുലേറ്ററിന് സമീപം ചൂണ്ടയിട്ടിരുന്നവരാണ് തോമസ് പുഴയിലേക്ക് ചാടുന്നത് കണ്ടത്. വാച്ചും കുടയും ചെരുപ്പും മറ്റും പാലത്തിൽ അഴിച്ചുവെച്ചാണ് പുഴയിലേക്ക് ചാടിയത്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചേർപ്പ് പോലീസും എത്തിയാണ് തെരച്ചിൽ നടത്തിയത്. ഇല്ലിക്കൽ റെഗുലേറ്ററിലെ ഷട്ടറുകൾ തുറന്നതിനാൽ നല്ല ഒഴുക്കുണ്ടായിരുന്നതും ശക്തമായ മഴയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഊരകം അഞ്ചാവ് സവേര പാർക്കിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. പാലക്കൽ പൂക്കാടൻ 27 വയസ്സുള്ള അക്ഷയ്, കാട്ടുങ്ങൽ 25 വയസ്സുള്ള രോഹിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ഊരകം ഭാഗത്തുനിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറ് കലുങ്ക് ഭാഗത്തെത്തിയപ്പോൾ നിയന്ത്രണം വിടുകയായിരുന്നു. ചേർപാക്സ് പ്രവർത്തകർ ഇവരെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പോർട്ടീൻ മാളിൽ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും പോലീസും ചേർന്ന് നടത്തിയ റെയ്ഡിൽ ലൈസൻസ് ഇല്ലാതെ വിൽപ്പനയ്ക്ക് വെച്ച മരുന്നുകൾ പിടികൂടി. ബി പി കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ടെർമിവ് എ എന്ന ഇഞ്ചക്ഷനാണ് പിടിച്ചത്. 400 ആപ്പിളാണ് പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനെന്ന് പറഞ്ഞായിരുന്നു പ്രോട്ടീൻ കടയിലെ അനധികൃത വിൽപ്പന. നേരത്തെ ഈ സ്ഥാപനത്തെ പാഴ്സൽ വഴി കഞ്ചാവ് കടത്തിയ കേസിൽ പിടിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ അനധികൃത മരുന്നുകളും പിടിച്ചെടുത്തത്. സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ സജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണതായാണ് കണ്ടെത്തിയത്. കലുങ്കിന്റെ മറുഭാഗവും തുരങ്കം രൂപപ്പെട്ട് ഏത് നിമിഷവും താഴെ പതിക്കാവുന്ന നിലയിലാണ്. പാടത്തെ വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിനപ്പുറത്തേക്ക് ഒഴുകുന്നതിനായി തടസ്സം നീക്കാനെത്തിയ തൊഴിലാളികളാണ് കലുങ്ക് അപകടത്തിലാണെന്ന് കണ്ടെത്തിയത്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണതായാണ് കണ്ടെത്തിയത്. കലുങ്കിന്റെ മറുഭാഗം തുരങ്കം രൂപപ്പെട്ട് ഏതു നിമിഷവും താഴെ പതിക്കാവുന്ന നിലയിലാണ്. പാടത്തെ വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിനപ്പുറത്തേക്ക് ഒഴുക്കുന്നതിനായി തടസ്സം നീക്കാനെത്തിയ തൊഴിലാളികളാണ് കലുങ്ക് അപകടത്തിലാണെന്ന് കണ്ടെത്തിയത്. സംസ്ഥാന പാതയിലൂടെ വാഹനങ്ങൾ ഇടതടവില്ലാതെ ചീറിപ്പായുന്ന റോഡിലാണ് കലുങ്കിന്റെ അടിഭാഗം തകർന്നത് കണ്ടെത്തിയത്. പെരുമ്പുഴപ്പാടത്തെ 1-ാമത്തെ പാലത്തിന് മുൻപുള്ള കലുങ്കാണ് അപകടാവസ്ഥയിലായത്. 1 മീറ്ററോളം വീതിയുള്ള വെള്ളമൊഴുകുന്ന കലുങ്കിന്റെ മുകൾ ഭാഗത്ത് സ്ലാബുകളിട്ടാണ് മുകളിൽ ടാർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു വശത്തെ ആരംഭ ഭാഗത്തുള്ള വലിയ തൂണ പൂർണ്ണമായും തകർന്നു വീണ നിലയിലാണ്. കലുങ്കിന്റെ ഉൾവശത്ത് മറുഭാഗത്തും സമാന രീതിയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു വശം തകർന്നിരിക്കുകയാണ്. ഇവിടെ വലിയ തുരങ്കം രൂപപ്പെട്ടു കഴിഞ്ഞു. കൊടയാട്ടി പാടശേഖരത്തിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സം വന്നതിനെ തുടർന്ന് കലുങ്കിന്റെ ഉൾവശം വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളാണ് ഇക്കാര്യം കണ്ടെത്തിയത്. കലുങ്കിന്റെ അടിയിൽ പല ഭാഗത്തും മുകൾ ഭാഗത്തെ സ്ലാബുകൾ അടിയിൽ താങ്ങില്ലാതെ അപകടാവസ്ഥയിലാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. വന്നതിന്റെ ഉള്ളിലെ കാടുകൊക്കെ വെട്ടി നോക്കിയപ്പോ ആകെ കരിങ്ങലൊക്കെ ഇടിഞ്ഞെടുക്ക, ഇപ്പുറത്തെ സൈഡ് ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങി, സ്ലാബ് ഒരു ബീമ് മാത്രം വെക്കണ, വേറെ പിടുത്തൊന്നുമില്ല. ഇത് വലിയ വണ്ടികൾ പോയി അവിടെ സൈഡ് ചാരി പോവാന്ന് വെച്ചാൽ സ്ലാബ് അങ്ങനെ വീഴും, ഒരു പിടുത്തില്ല. ഇപ്പുറത്തെ സൈഡ് ആകെ ഇടിഞ്ഞ് കിടക്കുക. ഇപ്പുറത്തെ സൈഡ് വ്യാപ്തി കണ്ടത് അടിയിൽ വന്ന് ഞങ്ങൾ പണിയെടുക്കുമ്പോഴാണ് കണ്ടത്. ഇതിപ്പോ ടോറസുകൾ ഇവിടെ റോഡ് പണി നടക്കണ കാരണം ഒരുപാട് വലിയ വണ്ടികൾ പോണതാ. ഈ സൈഡില് 3 അടിയോളം ഉള്ളിലേക്ക് തുറന്നിട്ട് കിടക്കണ, ഇടിഞ്ഞു പോയിട്ടുണ്ട് അവിടെ 2 സൈഡും. വണ്ടികൾ ഇവിടെ സൈഡിലേക്ക് സൈഡാക്കിയ അപ്പിടിക്കും അവിടെ. ഇതിനടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു പാലം ഏതാനും വർഷം മുൻപ് ബലക്ഷയം മൂലം ഗാർഡറുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു. ടോറസ് ലോറികൾ അടക്കം വാഹനങ്ങൾ ചീറിപ്പായെന്ന സംസ്ഥാന പാതയിൽ വലിയ അപകടമാണ് പതിയിരിക്കുന്നത്. മഴ പെയ്ത് വെള്ളം കൂടുമ്പോൾ കലുങ്കിനുള്ളിലൂടെ കൂടുതൽ ജലം പ്രവഹിച്ചാൽ കലുങ്കിന്റെ വശങ്ങൾ ഒലിച്ചുപോയി മുകൾ ഭാഗം താഴേക്ക് പതിക്കാനും സാധ്യതയേറെയാണ്. ബുധനാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലും റിസപ്ഷനിലും കോമ്പൗണ്ടിലുമാണ് വെള്ളം കയറിയത്. വെള്ളം കയറിയതോടെ രോഗികളെ 3-ാം നിലയിലേക്ക് മാറ്റി. 1 ആഴ്ചക്കിടെ 2-ാം തവണയാണ് ആശുപത്രിയിൽ വെള്ളം കയറുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ആശുപത്രിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത്. ആശുപത്രിക്ക് മുന്നിലെ ഓടകൾ നിറഞ്ഞ് കവിഞ്ഞതാണ് ഇത്തവണയും വെള്ളം കയറിയത്.
സമീപത്തെ അക്വാട്ടിക് ലൈനിലെ 15 വീടുകളിലും വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചു. സിപിഎം പഞ്ചായത്ത് ഭരണത്തിൽ നാട്ടികയിൽ റോഡും തോടും ഒരുപോലെയായെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നാട്ടികയിൽ റോഡ് ഏത് തോടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരുപോലെ ആയിരിക്കുകയാണ് സിപിഎം പഞ്ചായത്ത് ഭരണത്തിലെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. തൃപ്രയാർ ബീച്ച് റോഡും നാട്ടിക ബീച്ച് റോഡും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിയുകയാണ്. മഴയെത്തിയപ്പോൾ നാട്ടികയിലെ റോഡുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടി നാട്ടികയിലെ പലയിടങ്ങളിലെയും തോടുകളും കുളവും ഭൂമിയും ചുവന്ന മണ്ണിട്ട് നികത്തിയതുമൂലം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ഒരു കാലത്തുമില്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ്. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാനും വെള്ളക്കെട്ട് നിവാരണത്തിന് നടപടിയെടുക്കാനും പഞ്ചായത്ത് അതിനായി ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ തയ്യാറാകണമെന്നും കഴിഞ്ഞ UDF ഭരണകാലത്ത് മഴയ്ക്ക് മുൻപായി തൃപ്രയാറിലും മറ്റും പ്രധാന കാനകളും തോടുകളും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കിയിരുന്നു. ഇപ്പോൾ CPM ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്ത് ഒരു പ്രവൃത്തിയും നടത്താത്തതിനാൽ തൃപ്രയാർ സെന്റർ സംസ്ഥാന വെള്ളക്കെട്ട് കേന്ദ്രമായി മാറുമെന്നും മലിനജലം കെട്ടിക്കിടന്ന നാട്ടികയിലെ ജനങ്ങളെ പകർച്ചവ്യാധികൾ പരത്തി മാറാ രോഗികളാക്കി നാട്ടിക പഞ്ചായത്ത് മാറ്റുമെന്നും അനിൽ പുളിക്കൻ കൂട്ടിച്ചേർത്തു. മഴയ്ക്ക് മുൻപായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടത്താതെ നാട്ടികയിൽ വെള്ളക്കെട്ട് വരുത്തിവെക്കുകയും മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്ത പഞ്ചായത്ത് നടപടിക്കെതിരെയും നാട്ടികയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PV വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, PK നന്ദരൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ CS മണികണ്ഠൻ, KR ദാസൻ, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയബാലൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റഹന ബിനീഷ്, ബാബു പനക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാനീഷ് കെരാമൻ, KV സുകുമാരൻ, സുധി ആലിക്കൽ, PM സുബ്രഹ്മണ്യൻ, മുഹമ്മദ് റാസൽ, PC മണികണ്ഠൻ, കൃഷ്ണകുമാർ, ഉണ്ണികൃഷ്ണൻ കോറാമ്പി, മണികണ്ഠൻ ഗോപുരത്തെങ്കൽ, ബിബിൻ നാട്ടിക, മോഹൻദാസ് പുല്ലക്കപ്പറമ്പിൽ, കണ്ണൻ പനക്കൽ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം വഴി പ്രേമാഭ്യർത്ഥന നടത്തിയത് നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് കൂട്ടുകാരെ കൂടെ കൂട്ടി അക്രമം നടത്താൻ യുവാവിനെ പ്രേരിപ്പിച്ചത്. കുറുമ്പിലാവ് ഞാറ്റുവെട്ടി 18 വിഷ്ണു ബ്രഹ്മ, കുറുമ്പിലാവ് കോട്ടം പട്ടത്തുപറമ്പിൽ 18 അൽകേഷ്, താനും സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത എന്നിവരെയാണ് അന്തിക്കാട് SI KJ പ്രവീണും സംഘവും പിടികൂടിയത്. പെരിങ്ങോട്ടുകര കരുവാൻകുളത്ത് ഇന്നലെ വൈകിട്ട് 7:30 ബൈക്കിലെത്തിയ യുവാക്കൾ സ്ത്രീകൾ മാത്രമുള്ള സമയത്ത് വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിയുന്നത്. ഈ സമയം 4 6 സ്ത്രീകളാണ് വീട്ടിലുണ്ടായിരുന്നത്. സ്ഫോടനത്തിന്റെ ശബ്ദം 1.5 km ദൂരെ വരെ കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇതിനിടയിൽ നാടൻ ബോംബാണ് വീടിന് നേരെ എറിഞ്ഞതെന്ന സംശയവും ആളുകൾ പങ്കുവച്ചു. സ്ഫോടനം നടന്ന വീട്ടിലെ ഗൃഹനാഥൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. തുടർന്ന് സ്ഥലത്തെത്തിയ അന്തിക്കാട് പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. വിഷ്ണുബ്രഹ്മ, അൽകേഷ്, പ്രായപൂർത്തിയാകാത്ത മറ്റൊരു യുവാവ് എന്നിവർ പോലീസിന്റെ വലയിലായി. ഒന്നാം പ്രതിയായ യുവാവ് പലതവണ ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടിയോട് പ്രേമാഭ്യർത്ഥന നടത്തിയിരുന്നു. ഇത് പെൺകുട്ടി നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് സുഹൃത്തുക്കളെ കൂടെ കൂട്ടി ബൈക്കിലെത്തി രാത്രി സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിയാൻ കാരണമെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. അന്തിക്കാട് SI KJ പ്രവീണിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പെയ്ത കനത്ത മഴയിൽ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മനക്കുടി വെങ്കിളിപ്പാടത്ത് ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ കുഴിച്ച കുഴിയിൽ ആംബുലൻസ് താഴ്ന്നു. ഫയർഫോഴ്സ് എത്തി ആംബുലൻസ് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മനക്കുടി പുള്ളു റോഡിൽ ഏലോത്ത് അമ്പലത്തിനോട് ചേർന്നുള്ള വളവിൽ മരം വീണ് ഗതാഗതവും തടസ്സപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,670 രൂപ, പവന് 53,360 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പള്ളിശ്ശേരി മുതൽ തായംകുളങ്ങര വരെയുള്ള PWD ചാലുകൾ വൃത്തിയാക്കിയില്ല. കാലവർഷം എത്തുമ്പോൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ പ്രദേശങ്ങൾ.
കേരളത്തിൽ ഇനി മഴക്കാലം. കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടന്ന അവധിക്കാല യോഗ ക്യാമ്പ് സമാപിച്ചു. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം കരുവന്നൂർ പുഴയിലേക്ക് ചാടിയ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേർത്ത് പടിഞ്ഞാറെ പെരുമ്പുളിശ്ശേരി കണിമംഗലം വടക്കൻ വീട്ടിൽ ലാസറിന്റെ മകൻ 63 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.